രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രണ്ട് കുട്ടികളുടെ മരണവാർത്ത പുറത്തു വന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു സാധാരണ ആക്സിഡന്റ് പോലെയാണ് തോന്നിയത്. പിന്നാലെയാണ് ഈ കുട്ടികളുടെ പ്രായമെല്ലാവരും മുന്നിൽ കണ്ടത്. എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി, എൻട്രൻസിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത്. പെരുമ്പാവൂരിലാണ് അപകടം നടന്നത്. പുല്ലുവടിയിൽ വാഹനാപകടത്തിൽ രണ്ടു പേരാണ് മരിച്ചത്. 21 വയസ്സുകാരൻ മുഹമ്മദ് ഇജാസും 19 വയസ്സുകാരി ഫിയാണോ ജോസുമാണ് മരിച്ചത്. ഫിയോണ ഇവിടെയല്ല താമസം. ഫിയോണ ഇവിടെ എൻട്രൻസ് പഠിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരനായ എറണാകുളം കലൂർ സ്വദേശി മുഹമ്മദ് ഇജാസ് തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫിയോണയെ രക്ഷിക്കാനായില്ല എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ പ്രധാന മൊഴി. യുവാവ് സംഭവ സ്ഥലത്ത് വെച്ചും പെൺകുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയുമായിരുന്നു അന്തരിച്ചത്. ഉച്ചകഴിഞ്ഞ് 2:45 ഈ അപകടം നടന്നത്. സംസ്ഥാനത്ത് അപകടത്തിൽ 4 പേരായിരുന്നു അതേ ദിവസം മരിച്ചത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഇരുവരും എൻട്രൻസ് പഠിച്ച സമയം മുതൽ തന്നെ ഒരുമിച്ച് അറിയുന്ന സുഹൃത്തുക്കളാണ്. ലിയോണയ്ക്കും അതുപോലെ ഇജാസനും ഒരുപോലെയുള്ള സുഹൃത്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേർക്കും സുപരിചിതരായവരുടെ ഫുട്ബോൾ കളി കാണാനായി പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ജോസ് ഗിഗ്രിയുടെയും ജസ്റ്റിയുടെയും മകളായ ഫിയോണ എറണാകുളത്ത് എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിനിയാണ്. കുഴിവേലിപ്പടിയിൽ KME കോളേജിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഇജാസ്. മുഹമ്മദ് ഇജാസിന്റെ സുഹൃത്തുക്കൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് കാണാൻ പാലക്കാട്ടേക്ക് പോകുന്നു എന്നാണ് സുഹൃത്തുക്കളോട് ഇവർ പറഞ്ഞത്. അപകടം സംഭവിച്ചത് പോലീസ് അറിയുന്നതും ഇതേ സന്ദർഭത്തിൽ തന്നെയാണ്. പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയ ബൈക്കായിരുന്നു എതിരെ വന്ന ലോറിയിൽ ഇടിച്ചു കയറിയത്. അപകടത്തെ തുടർന്ന് ഇജാസ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ അപ്പോൾ പറഞ്ഞത്. ഫിയോണയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരുവരും ഏറെ നാളായ സൗഹൃദത്തിലുള്ളവരാണ്. ഇരുവരുടെ സൗഹൃദത്തെക്കുറിച്ച് മറ്റുള്ള സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ്. ഇജാസിന്റെ സുഹൃത്തുക്കളുടെ ടൂർണമെന്റ് കാണാനായി പോകണമെന്നാണ് അതിയായ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യവും ലിയോണ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മുഹമ്മദ് ഇജാസിനെയും കൂട്ടി ഫിയോണ ജോസ് അവിടേക്ക് എത്തിയത്. MC റോഡിൽ പുല്ലുവഴിക്കൽ സമീപമായിരുന്നു ഈ അപകടം നടന്നത്. ഒരു നാടിനെ മുഴുവൻ നടുക്കിയതായിരുന്നു ഈ അപകടം. അത്രമാത്രം സ്പീഡിലായിരുന്നു ബൈക്ക് എന്ന് വേണം പറയാൻ. അവിടെ നിന്ന് അവർ യാത്ര തിരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. എൻട്രൻസ് പഠനം കഴിഞ്ഞാണ് ഇവർ തിരിച്ചത്. എൻട്രൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതലാണ് ഫിയോണയും ഇജാസും തമ്മിലുള്ള അടുപ്പം തുടങ്ങിയത്. അതിനുശേഷം തന്നെ ഇപ്പോഴും ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇരുവരും നല്ല സുഹൃത്തുക്കൾ തന്നെയായിരുന്നുവെന്ന് ഒപ്പമുള്ളവർ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.